ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡയറക്ടർ വിനയൻ സംവിധാനം ചെയ്ത സിനിമകളെ പറ്റിയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏത് സിനിമയാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ മറക്കാതെ തന്നെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. മൂവി ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവ് ഇതെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. മാത്രമല്ല വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. വിനയൻ സാർ സംവിധാനം ചെയ്ത ആദ്യ സിനിമയാണ് 1989 പുറത്തിറങ്ങിയ 1000 ചിറകുള്ള മോഹം. സുകുമാരനായിരുന്നു ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രമെത്തിയൊരു അഡൾട്ട് സിനിമയായിരുന്നു. ചിത്രം ഒരു ആവറേജ് ഒക്കെ ആയിട്ടാണ് മാറിയത്. രണ്ടാമത്തെ സിനിമയാണ് 1990 പുറത്തിറങ്ങിയ സൂപ്പർ സ്റ്റാർ. ഈ ചിത്രം ഒരു ബിലോ ആവറേജ് ആയിട്ടാണ് മാറിയത്. മൂന്നാമത്തെ സിനിമയായിരുന്നു കുഞ്ഞിക്കുരുവി. നെടുമുടി ഗീത എന്നിവരായിരുന്നു ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രമെത്തിയ സിനിമ. ഒരു പരാജയമായിരുന്നു. നാലാമത്തെ സിനിമയായിരുന്നു വിനീത് നായകനായ കന്യാകുമാരിയിൽ ഒരു കവിത. ചിത്രം ഒരു പരാജയമായിട്ടാണ് മാറിയത്. അഞ്ചാമത്തെ സിനിമയായിരുന്നു ശിപ്പായി ലഹള. ശ്രീനിവാസൻ്റെ തിരക്കഥയിൽ വന്ന ഈ സിനിമയിൽ മുകേഷേട്ടനായിരുന്നു കേന്ദ്ര കഥാപാത്രമായെത്തിയ ചിത്രം. ഒരു സെമി ഹിറ്റായിട്ടാണ് മാറിയത്. ആറാമത്തെ സിനിമയായിരുന്നു മിസ്റ്റർ ക്ലീൻ. മുകേഷ് ദേവയാനി എന്നിവരൊക്കെ ആയിരുന്നു ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രമായെത്തിയത്. ഈ സിനിമയും സെമി ഹിറ്റായിട്ടാണ് മാറിയത്. അടുത്ത സിനിമയായിരുന്നു 96 പുറത്തിറങ്ങിയ കല്യാണ സൗഗന്ധികം. ജെ പള്ളാശ്ശേരി തിരക്കഥയിൽ ഈ സിനിമയിൽ ദിലീപേട്ടനായിരുന്നു നായികവേഷത്തിലെത്തിയത്. ചിത്രത്തിൽ ദിവ്യ ഉണ്ണി, കലാഭവൻ മണി, ക്യാപ്റ്റൻ രാജു എന്നിവരൊക്കെയാണ് മറ്റ് പ്രധാന വേഷങ്ങൾ വന്ന ചിത്രം. ഒരു സെമി ഹിറ്റായിരുന്നു. എട്ടാമത്തെ സിനിമയായിരുന്നു ദിലീപേട്ടൻ നായകനായ ഉല്ലാസ പൂങ്കാറ്റ്. ജെ പള്ളാശ്ശേരിയായിരുന്നു ചിത്രത്തിന് തിരക്കഥ എഴുതിയിരിക്കുന്ന ചിത്രം. ഒരു പരാജയമായിരുന്നു. ഒമ്പതാമത്തെ സിനിമയായിരുന്നു അനുരാഗ് കൊട്ടാരം. ദിലീപേട്ടൻ തന്നെ നായകവേഷത്തിലെത്തി ഈ സിനിമക്ക് തിരക്കഥ എഴുതിയിരിക്കുന്നത് AK സാജനും AK സന്തോഷവുമായിരുന്നു. ചിത്രം ഒരു പരാജയമായിരുന്നു. പത്താമത്തെ സിനിമയായിരുന്നു 1999 പുറത്തിറങ്ങിയ ആകാശഗംഗ. ബെന്നി പി നാരമ്പലമായിരുന്നു ചിത്രത്തിന് തിരക്കഥ എഴുതിയത്. ദിവ്യ ഉണ്ണി, മയൂരി, മുകേഷ് ഏട്ടൻ, സുകുമാരി അമ്മ, ജഗദീഷ് അങ്ങനെ വമ്പൻ താരനിര തന്നെ സിനിമയിലുണ്ടായിരുന്നു. ഹൊറർ ഡ്രാമയായി പുറത്തിറങ്ങിയ ഈ സിനിമ നല്ലൊരു വിജയമായിരുന്നു നേടിയെടുത്തത്. 11-ാമത്തെ സിനിമയായിരുന്നു അതേ വർഷം തന്നെ പുറത്തിറങ്ങിയ വാസന്തി ലക്ഷ്മിയും പിന്നെ ഞാനും. ജെ പള്ളാശ്ശേരിയായിരുന്നു സിനിമയ്ക്ക് തിരക്കഥ എഴുതിയിരിക്കുന്നത്. ചിത്രത്തിൽ നായകനായി എത്തിയത് മണിച്ചേട്ടനായിരുന്നു. ചിത്രം ബ്ലോക്ക് ബസ്റ്ററായിട്ടാണ് മാറിയത്. 12-ാമത്തെ സിനിമയായിരുന്നു പ്രണയനിലാവ്. ദിലീപേട്ടൻ നായകനായി എത്തി ഈ സിനിമയ്ക്ക് തിരക്കഥ എഴുതിയിരിക്കുന്നത് VC അശോക് ആയിരുന്നു. മോഹിനിയായിരുന്നു ചിത്രത്തിൽ നായികവേഷത്തിൽ വന്ന ചിത്രം. ഒരു പരാജയമായിട്ടാണ് മാറിയത്. 13-ാമത്തെ സിനിമയായിരുന്നു ഇൻഡിപെൻഡൻസ്. VC അശോക് തന്നെയായിരുന്നു ഈ സിനിമക്കും തിരക്കഥ എഴുതിയത്. ചിത്രത്തിൽ വാണി വിശ്വനാഥാണ് കേന്ദ്ര കഥാപാത്രമായി എത്തിയത്. സിനിമ ഒരു ആവറേജ് ഒക്കെ ആയിട്ടേ മാറിയുള്ളൂ. 14-ാമത്തെ സിനിമയായിരുന്നു 2000 പുറത്തിറങ്ങിയ ദൈവത്തിൻ്റെ മകൻ. ജയറാമേട്ടൻ നായകനായി എത്തിയ ഈ സിനിമക്ക് തിരക്കഥ എഴുതിയിരിക്കുന്നത് ജെ പള്ളാശ്ശേരിയായിരുന്നു. പൂജാഭദ്രയായിരുന്നു ചിത്രത്തിൽ നായികവേഷത്തിൽ വന്ന ചിത്രം. ഒരു ആവറേജ് ഒക്കെ ആയിട്ടേ മാറിയുള്ളൂ. 15-ാമത്തെ സിനിമയായിരുന്നു മമ്മൂക്ക നായകനായി എത്തിയ ദാദാ സാഹിബ്. മമ്മൂക്ക ഡബിൾ റോളിലായിരുന്നു ചിത്രത്തിൽ വന്നത്. ജയ പള്ളാശ്ശേരിയുടെ തിരക്കഥയിൽ വന്ന ഈ സിനിമ നല്ലൊരു വിജയം നേടിയെടുത്തു. 16-ാമത്തെ സിനിമയാണ് 2001 പുറത്തിറങ്ങിയ കരുമാടിക്കുട്ടൻ. ജയ പള്ളാശ്ശേരിയായിരുന്നു ചിത്രത്തിന് തിരക്കഥ എഴുതിയിരിക്കുന്നത്. മണിച്ചേട്ടൻ നായകനായി എത്തിയ ഈ സിനിമയിൽ തമിഴ്നടി നന്ദിനിയായിരുന്നു നായികവേഷത്തിൽ വന്ന ചിത്രം. സൂപ്പർ ഹിറ്റായിട്ടാണ് മാറിയത്. 17-ാമത്തെ സിനിമയാണ് അതേ വർഷം തന്നെ പുറത്തിറങ്ങിയ രാക്ഷസ രാജാവ്. വിനയൻ തന്നെയായിരുന്നു സിനിമയ്ക്ക് തിരക്കഥ എഴുതിയിരിക്കുന്നത്. മമ്മൂക്ക നായകനായ എത്തിയ സിനിമയിൽ ദിലീപേട്ടനായിരുന്നു സപ്പോർട്ടിംഗ് റോളിൽ വന്നത്. ചിത്രം സൂപ്പർ ഹിറ്റായിട്ടാണ് മാറിയത്. 18-ാമത്തെ സിനിമയായിരുന്നു വാസന്തി ലക്ഷ്മി എന്ന ചിത്രത്തിൻ്റെ തമിഴ് റീമേക്കായ കാശി. ചിയാൻ വിക്രമായിരുന്നു സിനിമയിൽ നായകനായിട്ട് വന്ന ചിത്രം. നല്ലൊരു വിജയമായിരുന്നു നേടിയെടുത്തത്. 19-ാമത്തെ സിനിമയായിരുന്നു 2002 പുറത്തിറങ്ങിയ ഊമപ്പെണ്ണിന് ഉരിയാടാപ്പയ്യൻ. ജയസൂര്യയായിരുന്നു ചിത്രത്തിൽ നായകനായി എത്തിയ സിനിമ. സൂപ്പർ ഹിറ്റായിട്ടായിരുന്നു മാറിയത്. 21-ാമത്തെ സിനിമയാണ് അതേ വർഷം തന്നെ പുറത്തിറങ്ങിയ കാട്ടുചെമ്പകം. ജയേട്ടൻ തന്നെയായിരുന്നു ഈ സിനിമയിലും നായികവേഷത്തിൽ വന്നത്. നായികയായി വന്നത് തെലുങ്ക് നടി ചാർമി കൗർ ആയിരുന്നു. ചിത്രം ഒരു വമ്പൻ ബോക്സ് ഓഫീസ് ദുരന്തമായിരുന്നു. 21-ാമത്തെ സിനിമയാണ് ഊമപ്പെണ്ണിന് ഉരിയാടപ്പയ്യ എന്ന സിനിമയുടെ തമിഴ് റീമേക്കായ എന്മനവാനിൽ. ജയസൂര്യയും കാവ്യമാധവനും തന്നെയായിരുന്നു ഈ സിനിമയിലും കേന്ദ്ര കഥാപാത്രമായി വന്നത്. ചിത്രം സൂപ്പർ ഹിറ്റായിട്ടായിരുന്നു മാറിയത്. 22-ാമത്തെ സിനിമയാണ് പൃഥ്വിരാജ് നായകനായ മീരയുടെ ദുഃഖവും മുത്തുവിൻ്റെ സ്വപ്നവും. 2003 സിനിമ പുറത്തിറങ്ങിയത്. ചിത്രം ഒരു പരാജയമായിരുന്നു. 23-ാമത്തെ സിനിമയാണ് ദിലീപേട്ടൻ നായകനായ വാറാൻ ലവ്.
ജയപ്പള്ളാശ്ശേരിയാണ് സിനിമയ്ക്ക് തിരക്കഥ എഴുതിയിരിക്കുന്ന ചിത്രം ഒരു വമ്പൻ ബോക്സ് ഓഫീസ് ദുരന്തമായിരുന്നു. 24-ാമത്തെ സിനിമയാണ് 2004-ൽ പുറത്തിറങ്ങിയ വെള്ളി നക്ഷത്രം. പൃഥ്വിരാജ് ആണെന്ന ചിത്രത്തിൽ നായകനായി വന്ന ചിത്രം സൂപ്പർ ഹിറ്റായിട്ടായിരുന്നു മാറിയത്. 25-ാമത്തെ സിനിമയായിരുന്നു അതേ വർഷം തന്നെ പുറത്തിറങ്ങിയ സത്യം. പൃഥ്വിരാജ് തന്നെയായിരുന്നു ഈ സിനിമയിലും നായകനായി വന്ന ചിത്രം ഒരു ആവറേജ് ഒക്കെ ആയിട്ടേ മാറിയുള്ളൂ. 26-ാമത്തെ സിനിമയായിരുന്നു 2005-ൽ പുറത്തിറങ്ങിയ അത്ഭുതദ്വീപ്. പൃഥ്വിരാജാണ് സിനിമയിൽ നായകനായി എത്തിയിരിക്കുന്നത്. പൃഥ്വിരാജിനൊപ്പം തന്നെ ഈ സിനിമയിൽ ഷൈൻ ചെയ്ത മറ്റൊരു കഥാപാത്രമെന്ന് പറയുന്നത് ഗിന്നസ് ബുക്രു ആയിരുന്നു. ചിത്രം സൂപ്പർ ഹിറ്റായിട്ടായിരുന്നു മാറിയത്. 27-ാമത്തെ സിനിമയാണ് അതേ വർഷം തന്നെ പുറത്തിറങ്ങിയ ബോയ് ഫ്രണ്ട്. ജയപ്പള്ളാശ്ശേരി തിരക്കഥ എഴുതിയ ഈ സിനിമയിൽ മണിക്കുട്ടനായിരുന്നു നായകവേഷത്തിൽ വന്ന ചിത്രം ഒരു പരാജയമായിരുന്നു. 28-ാമത്തെ സിനിമയാണ് 2007-ൽ പുറത്തിറങ്ങിയ അതിശയൻ. മാസ്റ്റർ ദേവദാസ് ആണ് ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രമായി എത്തിയിരിക്കുന്നത്. പിന്നെ ബോളിവുഡ് താരമായ ജാക്കി ഷെറഫും ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രമായി ഉണ്ടായിരുന്നു. ചിത്രം ഒരു പരാജയമായിട്ടാണ് മാറിയത്. 29-ാമത്തെ സിനിമയാണ് സുരേഷ് ഏട്ടൻ നായകനായ ബ്ലാക്ക് കാറ്റ്. ഈ സിനിമ ഒരു വമ്പൻ ബോക്സ് ഓഫീസ് ദുരന്തമായിരുന്നു. 30-ാമത്തെ സിനിമയായിരുന്നു അതേ വർഷം തന്നെ പുറത്തിറങ്ങിയ ഹരീന്ദ്രൻ ഒരു നിഷ്കളങ്കൻ. ഈ ചിത്രവും പരാജയമായിരുന്നു. 31-ാമത്തെ സിനിമയായിരുന്നു തമിഴിൽ പുറത്തിറങ്ങിയ നാളെ നമ്മത്. ഈ ചിത്രവും പരാജയമായിരുന്നു. 2009-ലായിരുന്നു സിനിമ റിലീസായത്. 32-ാമത്തെ സിനിമയാണ് അതേ വർഷം തന്നെ പുറത്തിറങ്ങിയ യക്ഷിയും ഞാനും. ഈ ചിത്രം ഒരു ആവറേജ് ഒക്കെ ആയിട്ടാണ് മാറിയത്. 33-ാമത്തെ സിനിമയാണ് 2011-ൽ പുറത്തിറങ്ങിയ രഘുവിൻ്റെ സ്വന്തം റസിയ. ഈ ചിത്രം ഒരു വമ്പൻ പരാജയമായിരുന്നു. 34-ാമത്തെ സിനിമയായിരുന്നു ഡ്രാക്കുള. 2013-ലാണ് സിനിമ പുറത്തിറങ്ങിയത്. ചിത്രം ഒരു പരാജയമായിരുന്നു. 35-ാമത്തെ സിനിമയായിരുന്നു ലിറ്റിൽ സൂപ്പർമാൻ. ഈ ചിത്രവും പരാജയമായിരുന്നു. 36-ാമത്തെ സിനിമയായിരുന്നു മണിച്ചേട്ടൻ്റെ ജീവിതത്തെ ബേസ് ചെയ്ത് വന്ന ചാലക്കുടിക്കാരൻ ചങ്ങാതി. 2018-ലായിരുന്നു സിനിമ പുറത്തിറങ്ങിയത്. സെന്തിലായിരുന്നു ചിത്രത്തിൽ നായകനായി എത്തിയ ചിത്രം നല്ലൊരു വിജയമായിരുന്നു നേടിയെടുത്തത്. 37-ാമത്തെ സിനിമയായിരുന്നു ആകാശഗംഗ 2. വിനയൻ്റെ മകൻ വിഷ്ണുവിനയും പിന്നെ പുതുമുഖം വീണ പി നായരുമായിരുന്നു ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രമായി എത്തിയത്. തമിഴ് താരം രമ്യാകൃഷ്ണനും സിനിമയിലെ ഒരു പ്രധാന വേഷത്തിലുണ്ടായിരുന്നു. ചിത്രം ഒരു പരാജയമായിട്ടായിരുന്നു മാറിയത്. ഇനി വിനയൻ സാറിൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങാനിരിക്കുന്ന സിനിമയാണ് 19-ാം നൂറ്റാണ്ട്. സെപ്റ്റംബർ 8-നാണ് സിനിമ റിലീസ് പറഞ്ഞിരിക്കുന്നത്. സിജു വിൽസൺ ആണ് ചിത്രത്തിൽ നായകനായി എത്തുന്നത്.